Hi viewers, today we are going to discuss about experimentation method which is used for collecting primary data. Following are the methods of primary data collection: observation, interview, surveys, experimentation, simulation, projective techniques, panel method, sociometry, and content analysis. Already discussed about observation, interview, surveys. Today we will be discussing about experimentation method. Experimentation is a research process used to study the causal relationship between variables. Types of research il nammal experimental research ne kurichu padichittund. Adu thanneyana ivideyum പറയുന്നത്. എന്തായിരുന്നു എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ? വേരിയബിൾസിൻ്റെ കോസൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. വേരിയബിൾസിൻ്റെ കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു വേരിയബിളിൽ മറ്റൊരു വേരിയബിൾ എന്ത് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് കോസൽ റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അന്ന് ഒരു എക്സാമ്പിളും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു ഫെർട്ടിലൈസർ കമ്പനി അവരുടെ ഫെർട്ടിലൈസറിൻ്റെ ക്വാളിറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അഗ്രികൾച്ചർ പ്ലോട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്ലോട്ടിൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയും മറ്റൊരു പ്ലോട്ടിൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയുമില്ല. മറ്റ് കാര്യങ്ങളെല്ലാം ആ രണ്ട് പ്ലോട്ടിലും ഒന്ന് തന്നെയാണ്. ലഭിക്കുന്ന മഴ, വെയിൽ, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. സ്വാഭാവികമായിട്ടുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും ആ പ്ലോട്ടിൽ ഒരേപോലെ തന്നെയാണ് ലഭ്യമാകുന്നത്. അപ്പോൾ അവിടെ അതെല്ലാം ആ യീൽഡിനെ, വിളവിനെ സ്വാധീനിക്കുമെങ്കിലും അതിനെയൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ ഫെർട്ടിലൈസർ എങ്ങനെയാണ് യീൽഡിനെ ബാധിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത അഗ്രികൾച്ചർ പ്ലോട്ടിൽ നല്ല വിളവ് ലഭ്യമാകുകയാണെങ്കിൽ ഇങ്ങനൊരു കൺക്ലൂഷനിലെത്താം, ഫെർട്ടിലൈസർ മികച്ചതാണ്, രണ്ട് പ്ലോട്ടിലും ഒരുപോലെയാണ് ഈൽഡ് അല്ലെങ്കിൽ വിളവ് ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഫെർട്ടിലൈസർ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ എക്സ്പെരിമെൻറ്റേഷൻ എന്നുകൊണ്ടും അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ കളക്റ്റ് ചെയ്യാം. പക്ഷേ ആ ഡേറ്റ കളക്ഷൻ്റെ പ്രധാന ഉദ്ദേശം ഇതായിരിക്കണം, എങ്ങനെയാണ് വേരിയബിൾസ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിൾ എന്ത് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പഠനങ്ങൾക്കാണ് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് എയിംസ് അറ്റ് സ്റ്റഡിയിങ് ദ എഫക്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ on a dependent variable by keeping the other independent variables constant. Already ഞാൻ എക്സാമ്പിളിൽ തന്നെ അത് വിശദമാക്കി. എക്സാമ്പിളിൽ ഫെർട്ടിലൈസർ എന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതാണ് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈൽഡ് എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. മറ്റെല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ്, ലഭിക്കുന്ന വെയിലിൻ്റെ അളവ്, അതെല്ലാം ഒരുപോലെ തന്നെയാണ്. അതുമെല്ലാം യഥാർത്ഥത്തിൽ ഈൽഡിനെ ബാധിക്കുമെങ്കിലും അത് നമ്മുടെ പഠന വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് ഫെർട്ടിലൈസറിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ പഠനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻ്റ് വേരിയബിളിനെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. ഇത്തരം പഠനങ്ങളെയാണ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഡേറ്റ കളക്ട് ചെയ്യാം.
Let's see the advantages of experimentation. It helps to determine causal relationship between variables. വേരിയബിൾസിൻ്റെ കോസൽ റിലേഷൻഷിപ്പ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ഏറ്റവും മികച്ചത് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞത് തന്നെ ശ്രദ്ധിച്ചോ, ആ ഒരു രീതി അല്ലാതെ ആ ഫെർട്ടിലൈസറിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിൽ കോസൽ റിലേഷൻഷിപ്പ് പഠിക്കുവാൻ ഏറ്റവും മികച്ചത് എക്സ്പെരിമെൻറ്റേഷനാണ്. The element of human errors is reduced to the minimum. ഇതിനകത്ത് ആ റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പഠനം നടത്തുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് അവിടെ എന്തെങ്കിലും എറേഴ്സ് വരുത്തുവാൻ സാധ്യമല്ല, അതിനുള്ള സാധ്യത കുറവാണ്. എറേഴ്സ് മനഃപൂർവ്വം ഒരു റിസർച്ചറും വരുത്താറില്ല, ഇവിടെയാണെങ്കിൽ അതിൻ്റെ സാധ്യത വളരെയേറെ കുറവാണ്. കാരണം ആ ഒരു എക്സ്പെരിമെൻ്റ് എന്താണോ അതിൻ്റെ ഫൈൻഡിങ്സാണ് ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എറേഴ്സ് സംഭവിക്കുക എന്നുള്ളത് വളരെയധികം കുറവാണ്. ഇൻ ദിസ് മെത്തേഡ് ബെറ്റർ കണ്ടീഷൻസ് ഫോർ കണ്ടക്റ്റിംഗ് എക്സ്പെരിമെൻറ്റ് മേ ബി ക്രിയേറ്റഡ്. മറ്റ് പഠനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എക്സ്പെരിമെൻ്റ് നടത്തുവാൻ പര്യാപ്തമായിട്ടുള്ളൊരു കണ്ടീഷൻ, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള മെത്തേഡ്സിലൊക്കെ എങ്ങനെയാണ്, ക്വസ്റ്റ്യനെയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല ആൾക്കാരിൽ നിന്നും പല സ്ഥലത്തും ഒക്കെ പോയിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷേ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ ആ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുവാനായിട്ടുള്ളൊരു കണ്ടീഷൻ, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സ്പെരിമെൻറ്റേഷൻ ഈൽഡ്സ് ജനറലി എക്സാക്ട് മെഷർമെൻറ്റ് ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഫോർ വേരിഫൈങ് റിസൾട്ട്സ്. ഇനി എക്സ്പെരിമെൻറ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകത, കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ്റ് പോസിബിളാണ്. മറ്റ് മെത്തേഡ്സിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കാര്യത്തിലാണെങ്കിലും എത്രമാത്രം ഫെർട്ടിലൈസർ എന്ന ഒരു അളവുണ്ട്, ഒരു കൃത്യമായിട്ട് അവിടെ ഒരു മെഷർമെൻറ്റ്, അവിടെ നമുക്കങ്ങനെ മെഷർ ചെയ്ത് പറയാൻ തന്നെ സാധിക്കാം. മെഷർമെൻറ്റ് പോസിബിളാണ്, അവിടെ എക്സാക്ട് മെഷർമെൻറ്റാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാ പഠനങ്ങളിലും അങ്ങനെ ലഭ്യമല്ല. പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ക്വസ്റ്റ്യൻസിന് ചിലർ ആൻസേഴ്സ് തരും, ചിലർ കൃത്യമായിട്ട് ആൻസർ തരികയില്ല. അപ്പോൾ അവിടെ മെഷർമെൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റേഷനിൽ എക്സാക്റ്റ് മെഷർമെൻറ്റ് എളുപ്പമാണ്. അതുകൊണ്ട് മറ്റൊരു പ്രയോജനം കൂടെയുണ്ട്, വീണ്ടും വീണ്ടും ഒരേ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ തവണയും ഒരേപോലത്തെ റിസൾട്ടാണോ വരുന്നത് എന്ന് വേരിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് എക്സ്പെരിമെൻറ്റേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. എക്സാക്റ്റ് മെഷർമെൻറ്റ് ആയതുകൊണ്ട് പലതവണ പഠനം റിപ്പീറ്റ് ചെയ്യുവാനും ആ പഠനത്തിൻ്റെ റിസൾട്ട് ഒന്ന് വേരിഫൈ ചെയ്യുവാനും സാധിക്കും. അല്ലാതെ മറ്റ് നമ്മൾ മുൻപ് പഠിച്ച മെത്തേഡ്സിലൊക്കെ അത് ബുദ്ധിമുട്ടാണ്. റെസ്പോണ്ടൻസ് പല രീതിയിലുള്ള മറുപടികൾ പറയുക, വീണ്ടും വീണ്ടും വേരിഫൈ ചെയ്യുക, അത് ശരിയാണോ എന്ന് നോക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പെരിമെൻറ്റേഷനിൽ അത് വളരെ എളുപ്പമാണ്. കിട്ടിയ റിസൾട്ട് വീണ്ടും വീണ്ടും വേരിഫൈ ചെയ്യുക. വേരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് റിപ്പീറ്റഡായിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കുവാൻ സാധിക്കും. Let's see the disadvantages of experimentation method. It is difficult to establish control group and experimental group. ഇവിടെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ആണോ മാറ്റം വരുത്താത്തത് അതിനെയാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അഗ്രികൾച്ചർ പ്ലോട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പ്ലോട്ടിൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തു, മറ്റൊരു പ്ലോട്ടിൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തില്ല.
അപ്പോൾ ഏതൊരു പ്ലോട്ടിലാണ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാത്തത് അതാണ് കൺട്രോൾ ഗ്രൂപ്പ്. മാറ്റമൊന്നും വരുത്താത്തത് ഏതാണോ അത് അതാണ് കൺട്രോൾ ഗ്രൂപ്പ്. ഏതൊരു പ്ലോട്ടിലാണോ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തത് അതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഈ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ്. മറ്റ് മെത്തേഡ്സിലൊക്കെ നേരെ ഡേറ്റ കളക്റ്റ് ചെയ്യാം, പക്ഷേ ഇവിടെ ഈ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അത് കണ്ടുപിടിച്ച് അത് ഫോം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെയധികം സമയമെടുക്കുന്ന ഒരു കാര്യവുമാണ്, അതിതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ദ സ്കോപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ലിമിറ്റഡ്. എക്സ്പെരിമെൻറ്റേഷൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതെവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചില പഠനങ്ങളിൽ മാത്രമേ എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും അതിൽ നിന്ന് ലഭിച്ച ഫൈൻഡിങ്സിനെ വളരെയേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതാണ് ദി സ്കോപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ലിമിറ്റഡ്. പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് സബ്ജക്ട്സിലുള്ള എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ്. എക്സ്പെരിമെൻ്റ് ഈസ് ബെറ്റർ ഈസ് ഓഫൺ ഡിഫിക്കൾട്ട് ടു ഡിസൈൻ. അടുത്തതായി ഇത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്യുക, ഇത് എവിടെയാണ് കണ്ടക്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ തന്നെയും പറഞ്ഞു കൺട്രോൾ ഗ്രൂപ്പിനെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഇത് അഡ്മിനിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റ് പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് എക്സ്പെരിമെൻ്റ് ഈസ് ഓഫൺ ഡിഫിക്കൾട്ട് ടു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ടു സം എക്സ്റ്റെൻറ്റ്. ഒരു പരിധിവരെ ഇത് വളരെ ആർട്ടിഫിഷ്യലാണ്, എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടൊരു പഠനം നടത്തുകയാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു പഠനമല്ലല്ലോ, ഒരു കൃത്രിമമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പഠനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പഠനമായിട്ടാണ് കരുതപ്പെടുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ആപ്ലിക്കബിൾ ഇൻ സ്റ്റഡീസ് ഓഫ് ദ പ്രസൻറ്റ്. അത് മാത്രവുമല്ല പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുക, അത് മാത്രമേ എക്സ്പെരിമെൻറ്റേഷനിലൂടെ സാധ്യമാകുകയുള്ളൂ. നമ്മൾ മുൻപ് പഠിച്ച ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഒന്നും അങ്ങനെയല്ല. പാസ്റ്റ് ഡേറ്റ കളക്റ്റ് ചെയ്യാം, പ്രസൻറ്റ് സിറ്റുവേഷൻസ് അതിനനുസരിച്ചിട്ടുള്ള ഡേറ്റ കളക്റ്റ് ചെയ്യാം, ഫ്യൂച്ചർ അനാലിസിസ് പോസിബിളാണ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ പോസിബിളാണ്. പക്ഷേ എക്സ്പെരിമെൻറ്റേഷനിൽ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുക, എന്താണോ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം പഠിക്കുക, അതാണ് അതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ഇൻ ഡിറ്റർമിനിങ് ഒപ്പീനിയൻസ് മോട്ടീവ്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് പേഴ്സൺസ്. എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡിലൂടെ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാം, പക്ഷേ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, അവരുടെ മോട്ടീവ്സ്, അവരുടെ ഇൻറ്റൻഷൻസ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് അറിയേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചില സൊസൈറ്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ്, ദെൻ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എന്നതിൻ്റെ മോട്ടീവ്, എന്നതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് യോജ്യമല്ല. വളരെ ഡിഫിക്കൾട്ടാണ് ഇങ്ങനെ വ്യക്തികളുടെ ഒപ്പീനിയൻസും മോട്ടീവ്സും ഇൻറ്റൻഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ദ റിസൾട്ട്സ് മേ നോട്ട് ബി ദ ട്രൂ എഫക്ട്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്. അതുപോലെ എക്സ്പെരിമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ഫൈൻഡിങ്സ് അതിൻ്റെ റിസൾട്ട്സ് കൃത്യമായിരിക്കണമെന്നില്ല. അതാണ് ദ റിസൾട്ട് മേ നോട്ട് ബി ദ ട്രൂ എഫക്ട്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്. കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിൽ ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ
എക്സ്പെരിമെൻറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള എഫക്റ്റ് കൊണ്ട് ലഭ്യമായ ഫൈൻഡിങ്സ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലെത്തുവാൻ എല്ലാ തരത്തിലുമുള്ള എക്സ്പെരിമെൻറ്റിലൂടെ സാധ്യമല്ല. ചില എക്സ്പെരിമെൻറ്റിൽ അത് സാധ്യമാണ്, അത് ചിലപ്പോൾ ആ ഫൈൻഡിങ്സിലെത്താൻ സാധിക്കുകയുമില്ല. സോ ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ്.